നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം വിചാരണ കോടതി ജഡ്ജി സ്ത്രീ ആയതുകൊണ്ട് മാത്രം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു സമീപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് സംവിധായകൻ പ്രകാശ് കാരെ ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടി പ്രതികളും കൂട്ടരും തയ്യാറെടുത്ത് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കി അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഈ കേസിൽ നീതി കിട്ടില്ലെന്നും സത്യം പുറത്തു വരില്ലെന്നും പ്രകാശ് കാരെ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇതൊരു യുദ്ധമാണ് ശക്തമായ ഇടപെടലുകൾ ഉണ്ടായി ഈ കേസിൽ നീതി ലഭ്യമാക്കി തരുമെന്നൊക്കെ കരുതിയാൽ അത് ആന മണ്ടത്തരമായി പോകും സി പി എമ്മോ കോൺഗ്രസ്സോ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കേണ്ട വരും വരായികളെ കുറിച്ച് സത്യത്തിനൊപ്പം നിന്ന് കൊണ്ടാണ് പി ടി തോമസ് നടി ആക്രമിക്കപ്പെട്ട അന്ന് രാത്രി ഇറങ്ങിത്തിരിച്ചത് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കാതെ പ്രചരണം നടത്തുന്നതിന് പിന്നിലുള്ള ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് മനസ്സിലാകും വളരെ കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആത്മബന്ധങ്ങളുടെ പരമ്പര ഉണ്ട് ഇവിടെ അത് പൊളിച്ചാലേ ഈ കേസിൽ സത്യം പുറത്തു വരുമെന്നും നീതി ലഭിക്കുമെന്നും പ്രതീക്ഷിക്കാൻ സാധിക്കും ആത്മബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു തവണ അത്തരം ബന്ധങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധങ്ങളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകും വിചാരണ കോടതിയിൽ തന്നെ കേസ് മുന്നോട്ടു പോകണമെന്ന നിർബന്ധം സിസ്റ്റത്തിന് തന്നെ ഉണ്ടെന്ന് വേണം കണക്കാക്കാൻ നീതി ലഭിക്കേണ്ട അതിജീവിത തന്നെ വിചാരണ കോടതിയിൽ വിശ്വാസമില്ലെന്ന് പറയുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർമാർ വരെ രാജിവെക്കുന്നു വിചാരണ കോടതി ജഡ്ജ് സ്ത്രീ ആയതുകൊണ്ട് ഇന്റർ പൊളിറ്റിക്സും പോളിസികളും ഉണ്ടാകണമെന്നില്ല വിചാരണ കോടതി ജഡ്ജി സ്ത്രീ ആകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് ഈ കേസിൽ ഒരു പാരയായി മാറിയിരിക്കുകയാണെന്നാണ് എന്റെ അഭിപ്രായം ഒരു കാലം വരെ നമുക്കൊന്നും സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്നറിയാത്തവരായിരുന്നു സ്ത്രീകൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ എത്രമാത്രം അവബോധവും വിദ്യാഭ്യാസവും എല്ലാം നൽകേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ രാഷ്ട്രീയക്കാരുടെ കാര്യത്തിലും സിനിമാ മേഖലയിലും എന്തിന് കോടതിയുടെ കാര്യത്തിലടക്കം ഈ വിഷയത്തിൽ കൃത്യമായ വിദ്യാഭ്യാസവും അവബോധവും നൽകേണ്ടതുണ്ട് വിചാരണ കോടതി ജഡ്ജി സ്ത്രീ ആയതുകൊണ്ട് മാത്രം ശരിയായ ഒരു സമീപനം ഈ കേസിൽ ഉണ്ടാകുമെന്ന് തോന്നില്ല അതിനു പുറമെയാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്ന ആത്മബന്ധങ്ങളുടെ പരമ്പര ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടി അവർ തയ്യാറെടുത്ത് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കി അതിനെതിരെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഈ കേസിൽ നീതി കിട്ടില്ല സത്യം പുറത്തുവരില്ല ഇങ്ങനെയായിരുന്നു പ്രകാശ് കാരെ പ്രതികരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക